ഹായ് സുഹൃത്തുക്കളെ മദീനയിൽ വന്നതിനു ശേഷം ആദ്യമായിട്ടാണ് ചെറിയൊരു ടൂർ സംഘടിപ്പിക്കാൻ പറ്റിയത് അപ്പോൾ ചരിത്രത്തിൽ ചരിത്ര ഭൂമിയായ ഈ ഭൂമിയിലൂടെ ഒരു യാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ എളിയവന്റെ നേതൃത്വത്തിൽ എന്തായിരുന്നാലും നമുക്ക് വീഡിയോയിൽ മുഴുവനായിട്ടും കാണാൻ കഴിയും അതുകൊണ്ട് വണ്ടി തയ്യാറായിരിക്കുകയാണ് ഈ യാത്ര സഫലമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ അപ്പോൾ നമുക്കിന്ന് ഡ്രൈവറൊന്ന് പരിചയപ്പെടാം എന്താണ് പേര് എൻ്റെ പേര് ഇബ്രാഹിം നാട്ടിലെവിടെയാണ് ഞാൻ മണ്ണാർക്കാട് മണ്ണാർക്കാട് അല്ലേ പാലക്കാട് ജില്ല ഇവിടെ ഇപ്പം മദീനയിൽ ഇപ്പോൾ എത്ര വർഷമായി ഞാൻ മദീനയിൽ 10 വർഷമായി അപ്പം നല്ല സ്ഥലങ്ങളൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ സ്ഥലങ്ങളൊക്കെ നമുക്ക് അപ്പൊ നമ്മപ്പോ ഇന്ന് എവിടേക്കൊക്കെയാണ് പോകുന്നത് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് പറഞ്ഞെങ്കിൽ ഉപകാരമായിരുന്നു നമ്മൾ ഇന്ന് പോണ മദീനയിൽ സിയാറത്തിന് പോണത് ആദ്യം നമ്മൾ മസ്ജിദ് ഇജാബ അത് കഴിഞ്ഞ മസ്ജിദ് സജദ അത് കഴിഞ്ഞ മസ്ജിദ് ഷെയ്ഹൈനി ഉഹദ് യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സ്വാഗതം പോയ വഴി പിന്നെ അതേമാതിരി തിരിച്ചു വരുമ്പോൾ അവർ വന്ന പള്ളി മസ്ജിദ് മുസ്തറ അത് കഴിഞ്ഞ നമ്മൾ ഉഹദ് പിന്നെ എറണാകുളത്തിന്റെ അവിടെ പോകും അത് കഴിഞ്ഞ ഉഹദിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിച്ച സ്ഥലം അത് കഴിഞ്ഞ ഹൻദലാർ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറുള്ള സ്ഥലം അത് കഴിഞ്ഞ നമ്മൾ വാദിജിന് പോകുന്നു വാദിജിന്നിൽ പോകുന്ന വഴിയിൽ നമുക്ക് പിന്നെ ഒരു സാഹബത്തിന്റെ പള്ളിയുണ്ട് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹുവിന്റെ പേരുള്ള ഒരു പള്ളിയുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കിണർ പിന്നെ മസ്ജിദ് കിബിലത്തൈന് രണ്ട് കിബിലുള്ള പള്ളി നമ്മുടെ ആദ്യത്തെ കിബില മസ്ജിദ് അക്സ എന്ന് പറഞ്ഞ പള്ളിയിലേക്ക് വെച്ചിട്ടുള്ള കിബില രണ്ട് കിബിലുള്ള പള്ളി അതുതന്നെ അതിന്റെ അടിയിൽ നമുക്ക് കാണാനുള്ളത് ദജ്ജാലി വരുമ്പോഴുള്ള ഒരു മല ദജ്ജാലി വരുന്നത് അവിടെയാണല്ലോ അവസാന കാലത്ത് വരുന്നത് പറഞ്ഞപ്പെട്ട ജബലി ജൂഫ് എന്ന് പറഞ്ഞ മല അത് കഴിഞ്ഞ് നമ്മൾ വരുന്ന സമയത്ത് നമ്മളെ ഹന്തക്ക യുദ്ധം നടന്ന പള്ളി ഹന്തക്ക യുദ്ധം നടന്ന സ്ഥലം അവിടെ കിടങ്ങ് കീറിയിട്ടാണല്ലോ യുദ്ധത്തിൽ ശത്രുക്കളെ പ്രതിരോധിച്ചത് ആ സ്ഥലം അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് പിന്നെ നമ്മളെ ഒരു സഹാബത്തിനെ വ്യഭിചാര കുറ്റത്തിന് എറിഞ്ഞു വന്ന ഒരു മല കാണാനുണ്ട് അതിന്റെ തൊട്ട് തന്നെ നമ്മളെ ഉറുത്തുൻ സുബൈർ അള്ളാഹുവിന്റെ കോട്ട ഉണ്ട് അവിടുന്ന് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് പിന്നെ ഫാത്തിമ റളി അള്ളാഹുവിന്റെ പേരക്കുട്ടികളുടെ വീടും ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ അപ്പൊ ഇങ്ങനെ യാത്ര പോകുന്നവർക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കാറുണ്ടോ നമ്മള് ഇത് പോകുന്ന സമയത്ത് ഇതിന്റെ ചരിത്രങ്ങൾ അവർക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും എല്ലാ സ്ഥലത്തിന്റെ സ്ഥലങ്ങളിലുള്ള എല്ലാ ചരിത്രങ്ങളും അത് മാത്രല്ല ഇപ്പൊ മദീന മാത്രമാണോ പോകുന്നത് അല്ലെങ്കിൽ വേറെ ട്രിപ്പൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ തയ്യാറുണ്ടോ എല്ലായിടത്തും പോകും നമ്മളെ മദീനയിലെ ചരിത്ര സ്ഥലങ്ങളായിട്ട് തന്നെ എല്ലായിടത്തും പോകും അതുപോലെ തന്നെ ബദർ ചരിത്ര സ്ഥലമുണ്ട് ബദർദ് സിയാർത്ത സ്ഥലമുണ്ട് പിന്നെ അതുപോലെ മക്ക പോകും നമ്മള് മക്ക പോകുന്നുണ്ട് അതുപോലെ തന്നെ എയർപോർട്ടുകളിലൊക്കെ വേണമെങ്കിൽ എയർപോർട്ട് റിയാദ് എവിടെ വേണമെങ്കിൽ നമ്മള് ഓട്ടങ്ങൾ അതുമാതിരി ചില്ലറ ഓട്ടങ്ങൾ ഓടുന്നുണ്ട് ഇവിടെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകളൊക്കെ വിളിക്കാണ്ട് അങ്ങനത്തെ അതുമാതിരിയുള്ള എല്ലാ അപ്പൊ നമുക്കൊന്ന് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മറ്റുള്ളവർക്ക് ഉപകാരമാവല്ലോ അപ്പൊ ആ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്താൽ 0537086042 ഇബ്രാഹിം അപ്പൊ കേട്ടല്ലോ നമ്പറൊക്കെ അറിഞ്ഞല്ലോ അപ്പൊ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ വിളിക്കുക ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാല് വാട്സാപ്പ് ഉണ്ടല്ലോ അപ്പൊ വാട്സാപ്പ് ഈ നമ്പറിൽ തന്നെ അപ്പൊ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ വിളിച്ചു കഴിഞ്ഞാല് അദ്ദേഹം വരുന്നതാണ് അതുമല്ല വളരെ റേറ്റ് കുറച്ചിട്ടാണ് അദ്ദേഹം മേടിക്കുന്നത് അപ്പൊ എന്തായിരുന്നാലും ആവശ്യമുള്ളവർ വിളിക്കുക നമുക്ക് വീഡിയോയിലോട്ട് പോവാം അസ്സലാമു അലൈക്കും അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് ഉഹദ് യുദ്ധത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ 700 സ്വഹാബികളും പോകുന്ന സമയത്ത് ഈ രണ്ട് ഹുബ കാണുന്നുണ്ടാവും അതിൻ്റെ മസ്ജിദാണത് മസ്ജിദ് ഷെയ്ഖനിയാണ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ റസൂൽ അവിടെ രാപ്പാർത്തിട്ടുണ്ട് അവിടെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിൻ്റെ വിശദീകരിച്ച് ഞാൻ പറഞ്ഞു തരുന്നതാണ് എന്തായിരുന്നാലും വീഡിയോ മുഴുവനായിട്ടും കാണണം ഈ വഴി ഈ പോകുന്ന വഴിയാണ് തൊരീഖ് സയ്യിദ് ഷുഹദ സയ്യിദ് ഷുഹദ എന്ന് പറയുന്ന റോഡാണത് കാണുന്നത് കാരണം ഉഹുദ് യുദ്ധത്തിൽ 70 ആളുകളാണ് സ്വഹാബികളാണ് ഷഹീദായത് അതുകൊണ്ട് തന്നെ സയ്യിദ് ഷുഹദാവ് എന്ന് പറയുന്ന റോഡാണ് ഈ കാണുന്നത് ഈ വഴിക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളൊക്കെ 1000 സ്വഹാബികളും ഈ വഴിയിലൂടെയാണ് പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ കാണിച്ചത് മസ്ജിദ് ഷെയ്ഖൈനിയാണ് മസ്ജിദ് ഷെയ്ഖൈനി അവിടെ ഉഹുദിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വെച്ചാണ് അസർ മുതൽ സുബഹ് നിസ്കാരം വരെ അവിടെ നാല് വഖത്ത് നിസ്കരിക്കുകയും അവിടെ തങ്ങുകയും അതുപോലെ തന്നെ ഉഹുദിൻ്റെ എല്ലാവിധ പ്ലാനിങ്ങും നടന്നത് മുഷാവറയും എല്ലാം നടന്നത് അവിടെ വെച്ചാണ് അപ്പോൾ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്
എഴുപത് ആളുകളിൽ 66 അൻസാറുകളും മദീനക്കാർ അതുപോലെ തന്നെ 4 മുഹാജിറുകളായ മക്കക്കാരുമാണ് ഷഹീദായത്. അതിൽ ഹംസ റളിയല്ലാഹു അൻഹു, അതുപോലെ ജഹഷ് റളിയല്ലാഹു അൻഹു, അതുപോലെ മിസ്അബ് ഇബ്നു ഉമേർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഷമ്മാസ് ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ പ്രഗത്ഭരായ ആളുകളും ഉണ്ടായിരുന്നു, സ്വഹാബാക്കളും ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും നമ്മൾ മസ്ജിദ് ഷെയ്ഖൈനിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ആ വീഡിയോയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ മസ്ജിദ് ഷെയ്ഖൈനി എന്ന് വരാൻ കാരണം ആ സ്ഥലത്ത് രണ്ട് അനിയനും ജ്യേഷ്ഠനുമായ രണ്ട് പ്രായമുള്ള ആളുകൾ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രായമുള്ളവർക്ക് ബഹുമാനാദരവ് കൊണ്ട് പറയുന്നതാണ് ഷെയ്ഖ് എന്ന്. അപ്പോൾ ഷെയ്ഖൈൻ, രണ്ട് ഷെയ്ഖന്മാരുടെ പള്ളി എന്നാണ് അവിടെ അർത്ഥം ഉദ്ദേശിക്കുന്നത്. ഈ കാണുന്നതാണ് മസ്ജിദ് ഷെയ്ഖൻ, രണ്ട് വൈറ്റ് കളറിലുള്ള ഹുബ്ബ നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്തായിരുന്നാലും പുണ്യമാക്കപ്പെട്ട ഈ ഭൂമിയിലാണ് ഇപ്പോൾ ഉള്ളത്, അൽഹംദുലില്ലാ. ഒരു പക്ഷേ ഇവിടുത്തെ മണലാരണ്യങ്ങൾക്ക് നമ്മോട് സംസാരിക്കാൻ കഴിവുണ്ടാകുമായിരുന്നെങ്കിൽ ഒരുപാട് കണ്ണീരിൽ കുതിർന്ന കഥകൾ നമ്മൾക്ക് കേൾക്കാൻ കഴിയും. ഈ മസ്ജിദിനെ മസ്ജിദ് ദിറ എന്നും പറയപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അവിടെ വെച്ചാണ് പടയങ്കി അണിഞ്ഞത്. അതുകൊണ്ട് മസ്ജിദ് ദിറ എന്നും പറയപ്പെടുന്നു. അതുപോലെ തന്നെ മസ്ജിദ് ബദായോ എന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഉഹുദിലേക്ക് പുറപ്പെട്ട 1000 സഹാബികളിൽ ഇടക്ക് വെച്ച് മസ്ജിദ് ഷെയ്ഖനിൽ എത്തുന്നതിന് മുമ്പ് 300 സഹാബികൾ എന്തു ചെയ്തു? അവർ തിരിച്ചുപോയി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബാക്കൾ പറഞ്ഞു അവരെ തിരിച്ച് വിളിക്കാമായിരുന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമുക്ക് അവരെ ആവശ്യമില്ല, അവർ മുനാഫിക്കുകളാണ്, കപട വിശ്വാസികളാണ്. മുനാഫിക്കുകളുടെ നേതാവ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് 300 ആളുകൾ തിരിച്ചു പോയത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൻ്റെ എളാപ്പയായ ഹംസ റളിയല്ലാഹുവിനെ അവസാനമായി കണ്ടതും ഈ മസ്ജിദ് ഷെയ്ഖിൻ്റെ ഭാഗത്ത് വെച്ചാണ്. അങ്ങനെ ഒരുപാട് ചരിത്രമുറങ്ങുന്ന ഭാഗമാണ് മസ്ജിദ് ഷെയ്ഖൈൻ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഉഹുദ് യുദ്ധമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും തിരിച്ചു വരുമ്പോൾ വിശ്രമിക്കാൻ വേണ്ടി കയറിയ ഒരു പള്ളിയുണ്ടായിരുന്നു, സ്ഥലമുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ ബനി ഹാരിത, മസ്ജിദ് ബനി ഹാരിത എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു പള്ളിയാണ്. അതുപോലെ തന്നെ മസ്ജിദ് മുസ്തറഹ എന്നും പറയപ്പെടുന്നു. ബനി ഹാരിത ഗോത്രക്കാരുടെ സ്ഥലമാണ് അവിടെ റസൂലുള്ള സന്ദർശിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബനി ഹാരിത മസ്ജിദ് ബനി ഹാരിത എന്നും പറയപ്പെടുന്നു. അതുപോലെ തന്നെ വളരെ ക്ഷീണിതരായ സഹാബാക്കളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടെ വിശ്രമിക്കാൻ കയറിയ ഭാഗം കൂടിയാണ്. അതുകൊണ്ട് മസ്ജിദ് മുസ്തറഹ എന്നും പറയപ്പെടുന്നു. അപ്പോൾ ഈ മസ്ജിദ് ഫഹദ് രാജാവിൻ്റെ കാലത്ത് ഒന്ന് പുതുക്കി പണിതിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ ഒരു പള്ളിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക, മസ്ജിദ് മുസ്തറഹ. അതുകൊണ്ട് തന്നെ ആ ദൃശ്യത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പുണ്യമാക്കപ്പെട്ട ഒരുപാട് സ്ഥലങ്ങൾ ഇനിയുമുണ്ട്. ഇൻഷാല്ലാഹ് അടുത്ത വീഡിയോയിലൊക്കെ ഇത് ഉൾപ്പെടുത്താൻ, ഓരോന്നായി ഞാൻ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഈ കാണുന്നതാണ് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, റസൂലുള്ള ഇരുന്നതായും ഹദീസ് അവിടെ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ആ മസ്ജിദ്, മസ്ജിദ് മുസ്തറഹ അല്ലെങ്കിൽ ബനി ഹാരിസ എന്ന് പറയുന്ന മസ്ജിദാണ്. ഫഹദ് രാജാവിൻ്റെ കാലത്താണ് ഇത് പുതുക്കി പണിതത്. ഇപ്പോൾ റബ്ബ് തആല എല്ലാവർക്കും മദീന സന്ദർശിക്കുവാനും അതുപോലെ സന്ദർശിച്ചവർക്ക് വീണ്ടും സന്ദർശിക്കുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ വല്ല തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റിൽ അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോമായിട്ട്, മദീനയിലെ ചരിത്ര സംഭവമായ അടുത്തൊരു വീഡിയോമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.